വാർത്തകൾ തുടരുന്നു. വരൾച്ച രൂക്ഷമായ സാഹചര്യത്തിൽ കേരളത്തിലെ കർഷകരെയും സാധാരണക്കാരെയും സഹായിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ കാണുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ പി സി തോമസ് പറഞ്ഞു. കർഷകരെ സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ പരാജയപ്പെട്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാലക്കാട് വാർത്താ സമ്മേളനത്തിലാണ് പി സി തോമസ് വിമർശനം ഉന്നയിച്ചത്. ഷൊർണൂർ പ്രിന്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സുവർണ ജൂബിലി ആഘോഷത്തിനൊരുങ്ങി. ഈ മാസം 30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ആഘോഷത്തിൻ്റെ പ്രചരണാർത്ഥം കോളേജിലെ വിദ്യാർത്ഥികൾ പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ ഫ്ളാഷ് മോബ് നടത്തി. ഷൊർണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി ആൻഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ പ്രചരണാർത്ഥം കോളേജിലെ വിദ്യാർത്ഥികൾ പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ ഫ്ളാഷ് മോബ് നടത്തി. പെട്ടെന്ന് കുട്ടികൾ ആട്ടവും പാട്ടുമായി എത്തിയപ്പോൾ സ്റ്റാൻഡിലെ ആളുകളുടെ ശ്രദ്ധ ഫ്ളാഷ് മോബിലേക്ക് തിരിഞ്ഞു. കുറച്ചു സമയം കൊണ്ട് തന്നെ ജനത്തിരക്കും അനുഭവപ്പെട്ടു. 30 കോളേജിൽ വെച്ച് നടക്കുന്ന സുവർണ ജൂബിലി ആഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 1967 കുളപ്പള്ളിയിൽ ടെക്നിക്കൽ ഹൈസ്കൂളിനോട് ചേർന്നാണ് സംസ്ഥാനത്തെ ആദ്യത്തെ സർക്കാർ അച്ചടി വിദ്യാഭ്യാസ സ്ഥാപനമായ ദി സ്കൂൾ ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി തുടങ്ങുന്നത്. 1979 കോളേജിന് സ്വന്തം കെട്ടിടമായത്. പോളിടെക്നിക് എന്നതിലുപരി പ്രിന്റിംഗിൽ ഡിപ്ലോമ കോഴ്സ് നടത്തുന്ന സംസ്ഥാനത്തെ ഏക സർക്കാർ സ്ഥാപനമാണിത്. ഒരു വർഷം നീളുന്ന സുവർണ ജൂബിലിയോടനുബന്ധിച്ച് വിവിധ മാസങ്ങളിൽ സെമിനാറുകൾ, ഇന്റർപോളി ചെസ്, ഫുട്ബോള്, വോളിബോൾ മത്സരങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, ഗുരുവന്ദനം, നാടൻ കലാമേള, കവിയരങ്ങ്, സാഹിത്യ സംവാദം, എക്സിബിഷൻ എന്നിവ സംഘടിപ്പിക്കും. ശതാബ്ദിയുടെ നിറവിലുള്ള വല്ലപ്പുഴ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ജനുവരി 26 രാവിലെ 10:30 പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കും. പൂർവ്വ വിദ്യാർത്ഥികൾ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കണമെന്ന് പി ടി എ ഭാരവാഹികൾ അറിയിച്ചു. മഴവില്ല്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കൂടിയാട്ടത്തിൽ 1 നേടിയ എടപ്പലം PTMY ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാകാരികളാണ് ഇന്ന് മഴവില്ലിൽ എത്തുന്നത്. അന്യം നിന്നു പോകുന്ന ഒരു കലാരൂപത്തെ ജനമധ്യത്തിൽ അവതരിപ്പിച്ച് അഭിമാനാർഹമായ നേട്ടം കൊയ്ത 7 കലാകാരികൾ വിദ്യാലയത്തിനും നാടിനും യശസ്സ് ഉയർത്തിയിരിക്കുകയാണ്. അവരെ അനുമോദിക്കാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് കൂടിയാട്ടത്തിൽ 1 നേടിയ എടപ്പലം PTMY ഹയർ സെക്കൻഡറി സ്കൂളിലെ 7 പെൺകുട്ടികൾ വിദ്യാലയത്തിനും നാടിനും അഭിമാനമായി. +2 വിദ്യാർത്ഥിനികളായ അനഘ, ദർശന, പുണ്യ, ശരണ്യ, ഗായത്രി, ശ്രീരഞ്ജിനി, അഞ്ജലി എന്നിവരാണ് കണ്ണൂരിൽ നടന്ന സംസ്ഥാന കലോത്സവത്തിൽ ബാലിവധം കഥ അവതരിപ്പിച്ച് കൂടിയാട്ടത്തിൽ നേട്ടം കൊയ്തത്. നാല് വർഷമായി പൈങ്കുളം നാരായണ ചാക്യാരുടെ കീഴിലാണ് ഇവർ കൂടിയാട്ടം അഭ്യസിക്കുന്നത്. സംസ്ഥാന കലോത്സവത്തിൽ 19 ടീമുകളോട് മാറ്റുരച്ചാണ് ഇവർ 1 എടപ്പലത്തേക്ക് യാത്ര തിരിച്ചത്. അന്യം നിന്നു പോകുന്ന ഈ കലാരൂപം ഇന്ന് ക്ഷേത്രങ്ങളിലും കലോത്സവങ്ങളിലും മാത്രമായി ഒതുങ്ങുകയാണെന്ന് കലാകാരികൾ പറഞ്ഞു.
കഥകളിയിനെക്കാട്ടും ഒരുപാട് പ്രാചീന കലാരൂപമാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇത് അന്യം നിന്ന് പോകാനുള്ള പ്രധാന കാരണം ഇതിന് വേദികൾ കിട്ടുന്നില്ല എന്ന് തന്നെയാണ്. കേവലം ഒരു ക്ഷേത്രകലയായിട്ട് മാത്രം ഇത് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കറിയാവുന്ന തന്നെ ഒരു വടക്കുനാഥൻ്റെ അമ്പലത്തിലും അതുപോലെ വാഴാലിക്കാവിലും ഒക്കെ മാത്രമേ ഇപ്പോൾ ഇത് ശരിക്കും നടന്നു പോകുന്നുള്ളൂ. അപ്പോൾ അതിന് കാരണം സാധാരണക്കാർക്ക് അധികം പെട്ടത് മനസ്സിലാവില്ല ഈ കലാരൂപം എന്നാണ്. കാരണം സംസ്കൃതമാണ് ഭാഷ, പിന്നെ വേറെ നമ്മളുടെ ഡയലോഗ് സംസ്കൃതത്തിൽ നമ്മൾ പറയുകയാണ്. അല്ലാതെ പിന്നിന്ന് വേറെ വാദ്യോപകരണമുണ്ട്, മിഴാവ് വാദ്യോപകരണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കലോത്സവവേദികളിൽ മാത്രമായിട്ട് കൂടിയാട്ടം ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളാണ് എനിക്ക് തോന്നുന്നു, കുട്ടികളാണ് കുറച്ചുകൂടി വലിയവരെക്കാട്ടും കുട്ടികളാണ് ഇതിലേക്ക് മുന്നിട്ട് ഇറങ്ങുന്നത്. സംസ്ഥാന കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും എന്നാൽ ഫലപ്രഖ്യാപനം വന്നപ്പോൾ അഭിമാനം തോന്നിയെന്നും ഇവർ കൂട്ടിച്ചേർത്തു. ഞങ്ങളിവിടെ ബാലിവധം എന്ന് പറഞ്ഞ കഥയാണ് അവതരിപ്പിച്ചത്. ഞങ്ങളുടെ ടീമിൽ 7 ആളാണ് ഉള്ളത്. പിന്നെ ഞങ്ങൾ അവിടെ സ്റ്റേറ്റിൽ 19 ടീമായിരുന്നു മൊത്തം മത്സരത്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് ഏറ്റവും നല്ലൊരു കലാരൂപമായിട്ട് ഒരുപാട് പേര് ഇത് അറിയാതെ പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു കല ഉള്ളതിനെ കുറിച്ചിട്ടോ അതിൻ്റെ പ്രാധാന്യമൊന്നും ആരും അങ്ങനെ അറിയണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കഥ തിരഞ്ഞെടുത്തത്. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചേരുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ കഥ തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഞങ്ങൾ 2 വർഷമായി സ്റ്റേറ്റ് പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2nd ആയിരുന്നു സ്റ്റേറ്റിൽ, ഇപ്രാവശ്യമാണ് ഫസ്റ്റ് കിട്ടിയത്. പിന്നെ 4 വർഷമായി ഇതിൽ കൂടിയാട്ടം മേഖലയിൽ. സന്തോഷം തോന്നി. എന്താ ഒരുപാട് എന്താ പറയുക, കഴിഞ്ഞ വർഷം മുതൽ പ്രയത്നിച്ചു തുടങ്ങിയിട്ട് 2nd കിട്ടിയിട്ടുള്ളൂ, ഇപ്രാവശ്യം ഫസ്റ്റ് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന ക്ഷീരസംഗമത്തിന് പട്ടാമ്പി ഒരുങ്ങുന്നു. ജനുവരി 28, 29, 30 തീയതികളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ. ജനുവരി 27 വിളംബര ജാഥ. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടി അധികാരത്തിലെത്തിയ ഇടതുമുന്നണി തെറ്റായ നിലപാടിൽ നിന്ന് പിന്തിരിയണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമ്മേളനം. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ കവിതയുടെ കാർണിവലിന് വിളംബരമായി. കവിതയുടെ അതീത സഞ്ചാരങ്ങളുമായി 4 ദിനരാത്രങ്ങൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കൂടിയാട്ടം അവതരിപ്പിച്ച് 1st സ്ഥാനം നേടിയ എടപ്പലം PTMY ഹയർ സെക്കൻഡറി സ്കൂളിലെ പെൺകുട്ടികൾ അഭിമാനമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.